വാക്കും മനസ്സും ഇണചേർന്ന് നിന്റെ പ്രപഞ്ചമുണ്ടാകുന്നു, അത് നിന്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു. ഇത് ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ കൽപ്പനയാണ്. നീ തന്നെ സൃഷ്ടിച്ച നിന്റെയോ അന്യരുടെയോ വാക്കുമായി ഇണചേർന്ന നിന്റെ മനസ്സ് സൃഷ്ടിച്ച ലോകത്ത് നീ കയറിക്കൂടിയാണ് നിന്റെ ജീവിതചക്രവാളം വികസിപ്പിക്കുന്നത്. നമ്മുടെ ഏത് ചലനവും, ഏത് ചലനവും ഇപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ഉൾപ്പെടെ, ഇതതിന് വെളിയിലാണെന്ന് ധരിക്കണ്ട, നമ്മൾ ഈ പറയുന്നത് ഉൾപ്പെടെയെല്ലാം വാക്കും മനസ്സും ഇണചേർന്ന് ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുകയും അറിയാതെ താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിനകത്ത് കുടുങ്ങുകയും ആ പ്രപഞ്ച സൃഷ്ടി തീരുന്നതിന് മുമ്പ് വീണ്ടും സൃഷ്ടിക്കുകയും അനുസ്യൂതമായ സൃഷ്ടിയുടെ ആന്ദോളനത്തിൽപ്പെട്ട് വേപതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണ് മനുഷ്യൻ. ഇതിൽ അസ്വതന്ത്രനായ മനുഷ്യൻ സ്വതന്ത്രനെന്ന് നടിക്കുകയാണ്. മറ്റൊരു സങ്കല്പം, അതെ, ഒരു മനുഷ്യൻ പോലും ഒരു നിമിഷം പോലും സ്വതന്ത്രനല്ല. അവൻ അവനെ വഞ്ചിക്കുന്നില്ലെങ്കിൽ ഈ നേതാക്കന്മാർ സ്വയം വഞ്ചിക്കപ്പെടുകയും അന്യരെ വഞ്ചിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം മനുഷ്യൻ സ്വാതന്ത്ര്യം നേടേണ്ടത് അനുസ്യൂതമായി സൃഷ്ടിയിൽ നിന്നാണ്. ഈ സൃഷ്ടിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി മാറി നിന്ന് ഈ സൃഷ്ടിക്രമത്തെയും തന്നെയും കൂടെ നോക്കിക്കാണാൻ പഠിക്കാതെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക, അമേരിക്കൻ കോളനി വാഴ്ചയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക, ഇങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഇവന്റെ മനസ്സ് ഭാവന ചെയ്ത് കൽപ്പിച്ചുണ്ടാക്കിയ മറ്റൊരു പ്രപഞ്ചമാണ്. അനുയായികളെ എടുത്തു നോക്കിയാൽ, നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ, ഉണ്ടായിട്ടുള്ള ഏത് പ്രസ്ഥാനത്തെ അപഗ്രഥിച്ചാലും ഏതോ ഒരു വ്യക്തി ഊർജതന്ത്രമെന്നോ രസതന്ത്രമെന്നോ ഭൂമിശാസ്ത്രമെന്നോ ചരിത്രമെന്നോ കമ്മ്യൂണിസമെന്നോ ക്യാപിറ്റലിസമെന്നോ മിക്സഡ് എക്കണോമി എന്നോ കോർപ്പറേഷൻ എന്നോ ഏത് പേര് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ, ആ പദം ആദ്യമായി കുറെ ആളുകളിൽ ഉണർത്തുന്ന മനസ്സ് അതിനോട് ഇണചേരുന്ന തലത്തിൽ കേട്ടപ്പോഴേ തന്നെ അതിൽ ചേർന്നവർ ആദ്യമായി ഇത് രൂപപ്പെടുത്തി എടുത്ത് അതിനകത്ത് ബന്ധനസ്ഥനായിത്തീർന്നവർ അതിന് പുറത്തിനിയൊരു ലോകമില്ല എന്ന് തീരുമാനിച്ച് താൻ സൃഷ്ടിച്ച ലോകത്തിനകത്ത് എപ്രകാരമാണോ തൻ്റെ കൂടും ചുമന്ന് നടക്കുന്ന ഒച്ച് ആരെയെങ്കിലും കാണുമ്പോൾ തൻ്റെ കൂട്ടിലേക്ക് വലിഞ്ഞു കയറി കൂട് മാത്രമായിരിക്കുന്നത്, തനിക്കെതിരാകാവുന്നതും ശക്തവുമായതിൻ്റെ മുമ്പിൽ കട്ടിയുള്ള ആവരണത്തിനകത്തേക്ക് വലിഞ്ഞു നിന്നും തനിക്ക് പിടിച്ചു വിഴുങ്ങാനും തനിക്ക് കീഴ്പ്പെടുത്താനും പറ്റുന്നതിൻ്റെ മുമ്പിൽ പുറത്തേക്ക് തലയും വാലും നീട്ടിയും നിരന്തരമായി സഞ്ചരിക്കുകയാണ് താൻ സൃഷ്ടിച്ച ലോകത്തുകൂടി ഏതൊരൊച്ചും ചെയ്യുന്നത്. ഈ ഒച്ചിനേക്കാൾ ബൗദ്ധിക മുന്നേറ്റമൊന്നും നമുക്കില്ലെന്ന് സൂക്ഷ്മമായി നോക്കിയാൽ ബോധ്യമാവും.